ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്ടി ബിറ്റ്സ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫേസ് പാക്കിന്റെ വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ ഇന്ന് വരെ ട്രൈ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇന്ന് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു ഫേസ് പാക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പേര് ഉപ്റ്റൻ ഫേസ് പാക്ക് എന്നാണ്. അപ്പൊ നിങ്ങൾ പറയും ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ, ഒരുപാട് വീഡിയോസ് ഇതിനെപ്പറ്റി വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഈ പ്രിപ്പയർ ചെയ്യുന്ന ഉപ്റ്റൻ ഫേസ് പാക്ക് ഡെയിലി യൂസ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതുകൊണ്ട് എല്ലാവരും അവസാനം വരെ കാണുക. നല്ല സൂപ്പർ റിസൾട്ട് ഉള്ള ഒരു ഫേസ് പാക്ക് ആണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റിലെ തന്നെ ഇത് നമ്മളുടെ ഇന്ത്യൻ കൾച്ചറും നമ്മളുടെ ആ ഒരു രീതി, ആ ഒരു ട്രഡീഷണൽ സിസ്റ്റം ഒക്കെ അനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുള്ള എല്ലാവിധ നമ്മുടെ ഒരു ഹെൽത്തിനും നമ്മുടെ ബ്യൂട്ടിക്കും ഒക്കെയുള്ള എല്ലാ ഗുഡ്നെസ്സും ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് യാതൊരു വിധ സൈഡ് എഫക്റ്റും ഉണ്ടാക്കുകയില്ല. നല്ല രീതിയിൽ നമ്മളെ സ്കിന്നിനെ ഗ്ലോ ചെയ്യിപ്പിക്കും, നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യിക്കും, റീജുവിനേറ്റ് ചെയ്യിക്കും, ലൈറ്റൻ ചെയ്യിക്കും, ആക്നെ പിമ്പിൾസ് ഇതിനെയെല്ലാം പ്രിവെന്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ അപ്പർ ലിപ്പിലുണ്ടാവുന്ന ഹെയർ, ഈ സൈഡിലുണ്ടാവുന്ന ഹെയർ, അതിനെയൊക്കെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണിത്. നമ്മുടെ ബോഡി ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. ഇപ്പൊ കല്യാണത്തിനൊക്കെ തയ്യാറെടുത്ത് നിൽക്കുന്ന പെൺകുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 മന്ത്സ് മുന്നേ ഇതങ്ങ് യൂസ് ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സിലും യൂസ് ചെയ്താൽ മതി. പിന്നെ വീട്ടമ്മമാരായിക്കോട്ടെ, സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ആരായിക്കോട്ടെ, ആൺകുട്ടികളായിക്കോട്ടെ, അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ചെറിയൊരു ഒരു വ്യത്യാസമുണ്ട് ആൺകുട്ടികൾ യൂസ് ചെയ്യുമ്പോൾ, അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറയാം. അപ്പൊ അത്രേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന് എത്രമാത്രം എഫക്റ്റീവ് ആണ് റിസൾട്ട് എന്നുള്ളത്. അപ്പൊ മൊത്തത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു ഫേസ് പാക്കിനെ പറ്റി പറയാനുള്ളൂ. പിന്നെ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. അപ്പൊ ഈ ചാനലും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വൈകണ്ട, വേഗം വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഡിഫറെന്റ് രീതിയിൽ ഉപ്റ്റൻ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഫേസ് പാക്ക് അല്ലെങ്കിൽ ഉപ്റ്റൻ ഫേസ് പാക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ നമ്മൾ എടുത്തിട്ടുള്ളത് പാലാണ്. ഇതൊരു 5 സ്പൂണോളം പാലാണ് എടുത്തിട്ടുള്ളത്. പാല് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യും, ലൈറ്റൻ ചെയ്യും. അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് ഞാൻ ഒരുപാടൊന്നും പറയേണ്ടതില്ല. നമ്മൾ എല്ലാ ഫേസ് പാക്കും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോന്നും പറയുന്നതാണ്. അപ്പോൾ ഒരു 5 സ്പൂൺ പാലെടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കടലമാവാണ്. കടലമാവ് നമുക്ക് 2 സ്പൂണോളം മാത്രം മതിയാവും. ഇത് നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ്. അതായത് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യാൻ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മളൊരു 2 സ്പൂണോളം കടലമാവ് എടുത്തു വെക്കുക. ഇതിന്റെ അളവ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് വൺ ടൈം നമുക്ക് യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഒരു ദിവസം പ്രിപ്പയർ ചെയ്ത് അപ്പോഴേ യൂസ് ചെയ്യുക, കാരണം പാലിലാണല്ലോ. അപ്പൊ അത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ചീത്തയായി പോകും. അടുത്തതായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്. ആൺകുട്ടികൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കസ്തൂരി മഞ്ഞൾപ്പൊടി അങ്ങ് ഒഴിവാക്കിയേക്കുക. അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി അലർജിക്ക് ആയിട്ടുള്ള ആൾക്കാരും ഇത് ഉപയോഗിക്കാതിരിക്കുക. അപ്പൊ നമ്മളിവിടെ എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. 1/2 സ്പൂണോളം മാത്രമേ എടുത്തിട്ടുള്ളൂ. 1 പിഞ്ച് ഇട്ടാലും മതി. അപ്പൊ നമ്മളുടെ ഇതിനൊരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹെയർ ഗ്രോത്തിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ചന്ദനം. ചന്ദനത്തിന്റെ പൗഡർ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ആയുർവേദ ഷോപ്പിൽ കിട്ടും. ഞാനിവിടെ നമ്മുടെ ചന്ദനത്തിന്റെ തടി അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്. 1 സ്പൂണോളം ചന്ദനത്തിന്റെ പേസ്റ്റ് ആണ്. പൗഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 സ്പൂണോളം എടുക്കുക. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. 2 സ്പൂൺ കടലമാവ്, 1 സ്പൂൺ ചന്ദനത്തിന്റെ പൊടി, 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ പാലും. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തൊരു ഒരുപാട് അങ്ങ് തിക്കായിട്ടുള്ള ഫോമിലല്ല, കുറച്ചൊരു ഇതായിട്ടുള്ള ഫോമിൽ എടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ്സോളം വെച്ചേക്കുക. വെച്ചിരുന്ന ശേഷം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യാണ്. ഫേസിൽ അപ്ലൈ ചെയ്ത് 10-15 മിനിറ്റ്സ് നിങ്ങൾക്ക് വെച്ചേക്കാം. അത്രയും സമയം കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് വാഷ് ചെയ്യാനായിട്ട് നോക്കി. ഏതൊരു ഫേസ് പാക്കും 10-15 മിനിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈമിനുള്ളിൽ വാഷ് ചെയ്ത് കളഞ്ഞിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിൻ ഒരുപാട് ഡ്രൈ ആവും, ചില ആൾക്കാർക്ക് പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കറക്റ്റ് അതിൻ്റെ ആ ഒരു ടൈമിൽ മാത്രം ഫേസിൽ അപ്ലൈ ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ 10-15 മിനിറ്റ്സ് നമ്മൾ എല്ലാ ഫേസ് പാക്കുകളും അപ്ലൈ ചെയ്യുന്ന പോലെ നെക്കിലും ഫേസിലും അതിൻ്റെ ഏരിയ ഒഴിച്ച് നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാണ്. നിങ്ങൾക്കിത് കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഈ ഒരു അളവിൽ തന്നെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ആണെങ്കിൽ ഓരോന്നും കൂടുന്നതനുസരിച്ച് അതിന് ഡബിൾ ആക്കി എടുക്കുക. ഓക്കെ, അപ്പം ആ അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാം. നല്ല രീതിയിൽ സ്കിന്നിന് കളർ വയ്ക്കും. അതുപോലെ തന്നെ
പിമ്പിൾസ് വരുന്നത്. നല്ല ഫ്രഷ് ആവും, നിങ്ങളുടെ സ്കിന്ന് നല്ല ഫ്രഷ് ആവും, നല്ല സ്മൂത്ത് ആവും, ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും നേരം അപ്ലൈ ചെയ്ത് വെക്കുക. അപ്ലൈ ചെയ്ത് വെച്ച ശേഷം നിങ്ങളൊരു ഇളം ചൂടുവെള്ളത്തിൽ വേണം ഫേസ് വാഷ് ചെയ്ത് കളയാനായിട്ടും. ഓക്കെ, അപ്പൊ കളഞ്ഞ ശേഷം നിങ്ങളുടെ നോർമലി ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്കിപ്പം കാണാൻ പറ്റുന്നുണ്ട്, ഞാനിപ്പോ ഇത് അപ്ലൈ ചെയ്ത് ഇത്രയും സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവാം ഫേസ് നല്ല രീതിയിൽ ആ ഒരു, എനിക്ക് തോന്നുന്നു മഞ്ഞൾപ്പൊടിയുടെ ആണോ കടലമാവിന്റെ ആണോ എന്നറിയില്ല, ഒരു ചെറിയൊരു ആ ഒരു കളർ, ഒരു ലൈറ്റ് യെല്ലോ കളർ പോലെ നമ്മുടെ ഫേസിൽ വരും. അത് പക്ഷെ രണ്ടു ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറാം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സ്കൂളിൽ പോകുന്ന പിള്ളേർ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ കുറച്ച് അളവിൽ ഇടുക. നമ്മൾ പുറത്ത് പോകുന്നവരാണെങ്കിൽ കുറച്ച് ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ കളർ ഇങ്ങനെ എടുത്തറിയാനായിട്ട് പറ്റും. അപ്പൊ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റ ബൈ, ടേക്ക് കെയർ.